ഡൽഹിയിൽ നടുറോഡിൽ യുവാവിനെ വെടിവെച്ച് വീഴ്ത്തിക്കൊള്ള യുവാവിന്റെ വലത് കാലിൽ വെടിവെച്ച് നാലംഗ കൊള്ള സംഘം 5 ലക്ഷം രൂപയാണ് കവർന്നത്. നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, ഈ ഡൽഹിയിൽ എവിടെ വെച്ചായിരുന്നു ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് തുടങ്ങിക്കഴിഞ്ഞില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന വിവരമുണ്ടോ? പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സൂചനകൾ, പ്രതികളെ സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിട്ടില്ല. ഇത് ഡൽഹിയിലെ ശക്തി നഗറിലാണ് ഈ സംഭവം. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ നടു റോട്ടിൽ വെച്ച് മൂന്നാളുകൾ, ഒരു ബൈക്കിൽ വരുന്ന ആളുകളാണ്. ആ ബൈക്കിൽ വരുന്ന ആളുകൾ ഒരാളെ തടഞ്ഞു വെക്കുന്നു. തടഞ്ഞു വെച്ച ശേഷം വലതുകാലിൽ വെടിയുതിർക്കുന്നു. വെടിയുതിർത്ത് കഴിഞ്ഞ് അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നിട്ട് കയ്യിലുള്ള പണം അപഹരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ സമയം അത്രയും തുടങ്ങുന്ന സമയത്തില്ല, ഈ അക്രമം തുടങ്ങുന്ന സമയത്തല്ല എങ്കിലും അത് കഴിഞ്ഞുള്ള കുറേയേറെ സമയം ചുറ്റിലും കുറേയേറെ വാഹനങ്ങൾ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരാളെ, ഈ സംഘത്തിലുണ്ടായിരുന്ന കൊള്ളസംഘത്തിലെ മറ്റൊരാൾ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നത് കാണാം. എന്നാൽ മറ്റുള്ള ആളുകളൊന്നും തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാതെ, അതല്ലെങ്കിൽ ഇടപെട്ട അയാളെ രക്ഷിക്കാൻ ശ്രമിക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്രയും ഭീകരമായ സംഭവം നടന്നത് രാജ്യ തലസ്ഥാനത്താണ് എന്നാണ് വിഷയം ശക്തി നഗറിൽ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനിലയിൽ ഗുരുതരമായ അവസ്ഥയില്ല. അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അന്വേഷണം സജീവമായി മുന്നോട്ട് പോകുന്നതെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഡൽഹിയിലാണ് നടുക്കിയ സംഭവമുണ്ടായത്. വെടിവെച്ച് വീഴ്ത്തി ആക്രമിച്ചതിന് ശേഷം 5 ലക്ഷം രൂപ കവർന്നു എന്നാണ് പോലീസിൻ്റെ അന്വേഷണം തുടങ്ങി. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.